വെഹിക്കിളിൽ ആയിട്ട് അവര് കടത്തി വിടുന്നോണ്ടാണ് ഇത്രയും ക്യൂ വന്നത്. പക്ഷെ 1 അവർ കഴിഞ്ഞു, 2 അവർ കഴിഞ്ഞു, 3 അവേഴ്സ് കഴിഞ്ഞു, 1 ഇഞ്ച് കറക്റ്റ് മുമ്പോട്ട് പോകും, പിന്നെ അത് തിരിച്ചു വരും. നമുക്ക് ആകെ പാനിക്ക്, ഇനിഷ്യലി ലോളം പാനിക്കായി പോയി. പക്ഷെ അതെല്ലാം അവർ വിട്ട് അവരുടെ വിശപ്പും ദാഹവും എല്ലാവരും ഉപേക്ഷിച്ച് നമ്മുടെ കൂടെ നിന്ന് നമ്മൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെൽത്ത് ഗ്ലോ ടേസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ജിസ ജോർജ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു ദിവസത്തിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ. അന്നത്തെ ദിവസം ഞങ്ങൾ ഒത്തിരി പാനിക്കായി പോയെങ്കിലും ഇന്നിപ്പോൾ ആലോചിക്കുമ്പോൾ ഒത്തിരി ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഡേ ആയിട്ടാണ് ഞങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത്. അതായത് ഓഗസ്റ്റ് 7 മോൻ്റെ ബാപ്റ്റിസം. അത് കഴിഞ്ഞ് 8 അതായത് സൺഡേ ബാംഗ്ലൂരിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി കണ്ണൂരാണ്. കണ്ണൂർ ടു ബാംഗ്ലൂർ ഏകദേശം ഒരു 300 കിലോമീറ്റേഴ്സ് വരും വീട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക്. അപ്പം ബസ്സിനൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ 8 അവേഴ്സ് ആണ് സാധാരണ എടുക്കുക. പക്ഷെ കാറിന് പോകുമ്പോൾ 6 അവേഴ്സിനുള്ളിൽ നമുക്കവിടെ എത്താൻ പറ്റും. അപ്പം നമ്മൾ വിചാരിച്ചപ്പം മോനിപ്പോൾ 6 മന്ത്സ്, മോക്ക് 3 ഇയേഴ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഏകദേശം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്തായാലും ഒരു 7 അവേഴ്സിനുള്ളിൽ ബാംഗ്ലൂരിൽ എത്താൻ പറ്റുമോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കാറിലുള്ള യാത്ര ഓപ്റ്റ് ചെയ്തത്. പിന്നെ നമുക്ക് ഇൻ ബിറ്റ്വീൻ നമ്മുടെ ആവശ്യം അനുസരിച്ച് നിർത്തി ഒക്കെ വരാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തു കേട്ടോ. പക്ഷെ ഓൾ ഓഫ് ദി സഡൻ ആ ഓഗസ്റ്റ് 7, 8 നമ്മുടെ ബാംഗ്ലൂരിലേക്ക് അതായത് കർണാടകയിൽ, കണ്ണൂരിൽ നിന്ന് കർണാടകയിലേക്കുള്ള മാക്കൂട്ടൻ ചെക്ക് പോസ്റ്റ് അത് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മളന്ന് 9 ഓഗസ്റ്റിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ 9 ഓഗസ്റ്റിന് രാവിലെ ഞങ്ങൾ 8 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്നിറങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, കുഞ്ഞുങ്ങൾക്കൊക്കെ ഭക്ഷണമെല്ലാം കൊടുത്ത് എല്ലാം സെറ്റാക്കി. പിന്നെ ഇടയ്ക്ക് കഴിക്കാനുള്ള സ്നാക്സ്, ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ച് എല്ലാം നമ്മൾ പാക്ക് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു മാക്കൂട്ടൻ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്താവുന്ന എത്തുന്നിടം വരെ വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. ഏകദേശം അടുത്തെത്തുന്നിടം വരെ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ വലിയൊരു ക്യൂ കാണാം. അതായത് ഇപ്പം മാക്കൂട്ടി ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് ഏകദേശം ഒരു 2 കിലോമീറ്റേഴ്സ് ദൂരത്തിൽ വണ്ടികളുടെ ബിഗ് ക്യൂ കാണും. അപ്പോൾ നമ്മൾ അന്വേഷണം നടന്നത് RT-PCR എന്തായാലും മസ്റ്റ് ആണല്ലോ. ആ RT-PCR ചെക്ക് ചെയ്ത് ഓരോ വെഹിക്കിളിനായിട്ട് അവർ കടത്തി വിടുന്നതുകൊണ്ടാണ് ഇത്രയും ക്യൂ വന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ RT-PCR എല്ലാം എടുത്ത് റെഡി ആയിരുന്നു. അപ്പം നമുക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തിട്ടെന്ന് വെച്ചാൽ വണ്ടി അങ്ങനെ മൂവ് ചെയ്യുന്നില്ല, പതുക്കെ 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 ഇത് മൂവ് ചെയ്യുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ എന്തായാലും 1 അവർക്ക് എടുക്കുമായിരിക്കും ഡിലേ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തു. പക്ഷെ 1 അവർ കഴിഞ്ഞു, 2 അവർ കഴിഞ്ഞു, 3 അവേഴ്സ് കഴിഞ്ഞു, ഒരു 5 അവേഴ്സ് 34 മിനിറ്റ്സ് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഇത് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റുന്നത്, മാക്കൂട്ടൻ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഓൾമോസ്റ്റ് ബാംഗ്ലൂർ എത്താനുള്ളൊരു സമയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാറിനുള്ളിൽ ഇങ്ങനെ അടച്ചിരിക്കുമ്പോഴത്തെ അവസ്ഥ, ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടും കുറേ വെഹിക്കിൾസ് ഇങ്ങനെ ഇതാക്കുന്നതുകൊണ്ടും ആൾക്കാർ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പിള്ളേരെയും കൊണ്ട് നമുക്കൊന്ന് പുറത്ത് പോകാനോ ഒന്നും പറ്റത്തില്ല. നമ്മൾ ആ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ അവർക്ക് വേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് AC ഇടും. അതുപോലെ മോളുടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ തന്നെ അറ്റൻഡ് ചെയ്തു. ഇങ്ങനെ ഇങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ മാക്കൂട്ടൻ ചെക്ക് പോസ്റ്റിൽ നമ്മൾ അവിടെ പേരും അഡ്രസ്സും ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യണം. ആ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ 554th വെഹിക്കിളായിരുന്നു നമ്മുടെ വണ്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ ഭയങ്കര കുറേ സമയത്ത് പിള്ളേർ നല്ലോണം മടുത്തു ആ സമയം കൊണ്ട് തന്നെ. പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് പെട്ടെന്ന് ബാംഗ്ലൂർ എത്താം എന്നുള്ള രീതിയിൽ നമ്മൾ പോയി. പിന്നെ കാറ് മുമ്പോട്ടെടുത്ത് പോകുന്ന വഴിക്ക് കൂർഗൊക്കെ ആയപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ലഞ്ച് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഓൾറെഡി പാക്ക് ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ കഴിച്ചു, മോക്ക് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വണ്ടി ഓണാവുന്നില്ല. കുറേ പ്രാവശ്യം ട്രൈ ചെയ്തു, ഓണാവുന്നില്ല. എന്ത് ചെയ്തിട്ടും ഓണാവുന്നില്ല. അപ്പം ഞാൻ ഹസ്ബൻഡ്, 2 കുട്ടികളുണ്ട്, പിന്നെ മദറില്ലോ, അമ്മയുണ്ട് ഞങ്ങളുടെ കൂടെ, ഇത്രയും പേരുള്ളൂ. അപ്പം ഞാൻ അമ്മേനെ, കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി വണ്ടി തള്ളാതിരിക്കാൻ. ജീവിതത്തിൽ ഇതുവരെ വണ്ടി തള്ളിയിട്ടില്ല. ഒന്നാമത്തെ ഞങ്ങളെല്ലാവരും ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ എല്ലാവരുടെയും ബാഗും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. 1 ഇഞ്ച് കറക്റ്റ് മുമ്പോട്ട് പോകും, പിന്നെ അത് തിരിച്ചു വരും. ഒരു വേവ് മോഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. എനിക്കങ്ങ് പുഷ് ചെയ്ത് ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ തള്ളുന്ന അമ്മ ഇറങ്ങി വന്നു കൊച്ചുണ്ട് കയ്യിൽ, ഹസ്ബൻഡ് അത് സ്റ്റാർട്ടാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ തള്ളാന്ന് വിചാരിച്ചു. അമ്മ ഒരു കയ്യിൽ കൊച്ചിനെ പിടിച്ച് തള്ളുന്നു, ഞാൻ 2 കൈയ്യിട്ട് തള്ളു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ വണ്ടികൾ പാസ് ചെയ്തു കേട്ടോ, ആരും നിർത്തുന്നില്ല. നമുക്ക് ആകെ പാനിക്കായി, ഇനിഷ്യലി ലോളം പാനിക്കായി പോയി.
പിന്നെ നമ്മൾ ഓക്കെ നോക്കാം നോക്കാം, എന്തായാലും ഒരു 1:30 2 o'clock ആ ഒരു സമയമായി കേട്ടോ അപ്പോഴത്തേക്ക്. അപ്പോൾ ഉച്ചയാണല്ലോ, രാത്രിയൊന്നും അല്ല, അതായത് നമുക്ക് ഉള്ള ഏക ഒരു ആശ്വാസം. അപ്പോൾ ഇങ്ങനെ പക്ഷെ ഒരൊറ്റ വണ്ടി പോലും നിർത്തുന്നില്ല, കാരണം ഒന്നാമത് കൊറോണ കണ്ടീഷനാണ്, പിന്നെ ഇങ്ങനെ അകപ്പെട്ടിരിക്കുമ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇതിലാണെന്ന് വെച്ചാൽ അവരാരും നിർത്തുന്നില്ല പോവാം. കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ പക്ഷെ സ്റ്റിൽ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ തള്ളാൻ നോക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പം ഒരു വണ്ടി നിർത്തി, ഇന്നോവ ഫ്രണ്ടിലേക്ക് പോയി, ഇന്നോവ തിരിച്ചു വന്നു. ഒരു ലേഡി ഇറങ്ങി ഹൗ ക്യാൻ വി ഹെൽപ്പ് യു എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര ഇതായിട്ട് അവർ വന്നു കേട്ടോ. അപ്പോൾ അവർ ഞങ്ങൾ പറഞ്ഞാൽ അറിയത്തില്ല വണ്ടി ഓണാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവരുടെ ഹസ്ബൻഡ് ഇറങ്ങി, അവർക്ക് അവരുടെ വണ്ടിയിൽ 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരു 4 years ഒരു 9 years ഏകദേശം ആ ഒരു ഏജുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർ വന്നു, അപ്പോൾ ഹസ്ബൻഡ് കയറി, ആ വന്ന ലേഡിയുടെ ഹസ്ബൻഡ് വന്ന് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വന്നു. മിക്കവാറും ഇത് കാറിൻ്റെ ബാറ്ററി ലോ ആയതായിരിക്കും, അവർ നമുക്കൊന്ന് ജസ്റ്റ് പുഷ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പം ടുവാർഡ്സ് ബാംഗ്ലൂർ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ബാക്കിലേക്ക് ഒരു ചെറിയൊരു ഇറക്കമുണ്ട്, അപ്പം അങ്ങോട്ടേക്ക് ഇറക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളെല്ലാവരും പുറകെയും തള്ളി ഇങ്ങനെ പതുക്കെ വണ്ടി തിരിച്ച് താഴേക്ക് തള്ളി. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ സ്പീഡിൽ കളിക്കൊണ്ട് പോകണേ, ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പം അമ്മ 2 കുഞ്ഞുങ്ങൾ നാട്ടു റോഡിൽ, പിന്നെ അവർ ഇപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നവരുടെ വണ്ടി, അവരുടെ കുഞ്ഞുങ്ങൾ, സാധനങ്ങൾ, ഇത്രയും പേര്, എനിക്കൊരു ദൂരെ അവരെ കാണാം. അപ്പം ഞാൻ വിചാരിക്കാം നമുക്ക് എനിക്ക് എന്ത് ചെയ്യാന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷനായി അവരെ കണ്ടിട്ട്. പക്ഷെ നമ്മുടെ കൂടെയുള്ള ആ ഒരു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നവർ, അവർ തീരെ ബോധവടല്ല, നമുക്ക് എങ്ങനെയും നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എങ്ങനെയും ഒന്ന് സഹായിക്കണം എന്ന് മാത്രമേ അവർക്കുണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ചു വന്നു, ആ ലേഡി നമ്മുടെ കൂടെ വന്നു, അതിനുശേഷം ഞങ്ങളെ അവരുടെ വണ്ടിയിൽ കൊണ്ടുപോയി. നമ്മുടെ വണ്ടി മുമ്പിൽ കുറച്ച് ദൂരം പോയായിരുന്നല്ലോ, അപ്പോൾ അവിടെ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല. അപ്പോൾ ഹസ്ബൻഡ് അപ്പോഴത്തേക്കും സൈമിൾട്ടേനിയസ്ലി കസ്റ്റമർ കെയറിൽ വിളിച്ച് ഒരു മെക്കാനിക്കിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഈ ഒരു ലേഡി തൊട്ടടുത്തൊരു വീടുണ്ട്, അപ്പോൾ അവിടെ പോയി സംസാരിച്ച് എനിക്കും അമ്മയ്ക്കും കുട്ടികൾക്കും അവിടെ കുറച്ച് നേരം ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ നാട് റോട്ടിലാണ് കുഞ്ഞു കൊച്ചല്ലേ, ചേട്ടനാണ് അപ്പോഴത്തേക്ക് നല്ല കരച്ചിലും തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ ഒരു ലേഡി ഞങ്ങളെ ഫുൾ സമാധാനിപ്പിച്ച് നമ്മളൊക്കെ ഒരു ഷെൽട്ടറൊക്കെ തന്നു. അപ്പോൾ പിന്നെ അവർ ഹസ്ബൻഡ് മീൻബൈ ഞാൻ പറഞ്ഞില്ല, അവർ മെക്കാനിക്കിനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ അവരുടെ കാറിൽ കയറി അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ പോയി അവിടുത്തെ മെക്കാനിക്കിനെ കൂട്ടിക്കൊണ്ട് വന്ന് നമ്മുടെ കാറ് ശരിയാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഈ ഒരു സമയത്തിന് അടുത്ത് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ ആക്ച്വലി അവരോട് സംസാരിച്ചപ്പോൾ അവർ ഫ്രണ്ട്സിൻ്റെ ആരുടെ കൂടെ ലഞ്ചിന് പോകുമായിരുന്നു, പക്ഷെ അതെല്ലാം അവർ വിട്ട് അവരുടെ വിശപ്പും ദാഹവും എല്ലാം അവർ ഉപേക്ഷിച്ച് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ഒരു പരിചയമുള്ള ആൾക്കാരല്ല, മലയാളികളല്ല, ഒന്നുമല്ല, പക്ഷെ അവർ വളരെ വളരെ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമുക്ക് വളരെ നമ്മൾ ഓക്കെ നമ്മുടെ കാറിൽ ശരിയായി കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത്. ഇപ്പം നമ്മളെ ഇപ്പം നമ്മൾ ആ ലേഡി അടുത്തൊരു വീട്ടിൽ സംസാരിച്ച് അവർ ബേസിക്കലി കന്നഡ ആൾക്കാർ തന്നെ. അപ്പോൾ അവിടെ പോയി നമ്മളവിടെ ചെല്ലുമ്പം കൊറോണ കാലമാണ് അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചേഴ്സ് ആണ് എന്നൊന്നുമില്ലാതെ അവർ ചോദിച്ചു നമുക്ക് വെള്ളം വേണോ ഫുഡ് വേണോ ഉള്ളിൽ കയറിയിരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞങ്ങൾ പുറത്തന്നെ ഇരുന്നപ്പോൾ നല്ലൊരു സൂപ്പർ ഒരു ഗാർഡനൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമായിരുന്നു. അപ്പം നമുക്ക് നല്ലൊരു ഷെൽട്ടർ തന്നു, പിന്നെ അവർ നമ്മളോട് നന്നായിട്ട് സംസാരിച്ചു. നമുക്ക് നമ്മൾ പാനിക്കായിട്ടിരിക്കുമെന്ന് അവർക്ക് മനസ്സിലായി, നമ്മളെയൊക്കെ കാം ഡൗൺ ചെയ്യാൻ അവർ വളരെ ഹെൽപ്പ് ചെയ്തു എന്ന് വേണം പറയാം. അവർ ഒത്തിരി സംസാരിച്ചു, അവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരെല്ലാം വന്ന് സംസാരിച്ചു. അപ്പം അങ്ങനെയായിരുന്നു അന്നത്തെ ദിവസം പോയത്. പിന്നെ എല്ലാം ശരിയായി, മെക്കാനിക്ക് വന്ന് അതെല്ലാം ഓക്കെ ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ പിന്നെയും എഗെയിൻ ജേണി കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തുന്നത് രാത്രി ടെൻ ഓ ക്ലോക്കും 5 മിനിറ്റ്സ് ഉള്ളപ്പോൾ, അതായത് ഓൾമോസ്റ്റ് ഒരു 14 hours ഞങ്ങൾ ഈ ഒരു ജേണിക്കെടുത്തു. അതിൽ ഒരു 12 hours പ്ലസ് ഞങ്ങൾ കാറിൽ തന്നെ സ്പെൻഡ് ചെയ്തു. എക്സെപ്റ്റ് നമ്മൾ വീട്ടിൽ കുറച്ച് നേരം ഇരുന്നല്ലോ, ആ ഒരു സമയം ഒഴിച്ച ബാക്കി ഫുൾ നമ്മൾ ഈ ഒരു കാറിലായിരുന്നു സ്പെൻഡ് ചെയ്തത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഇതൊരു ബ്ലെസ്ഡ് ഡേ ആയിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം, കറക്റ്റ് സമയത്ത് കുറേ ഏഞ്ചൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. അങ്ങനെ നമുക്ക് ഷെൽട്ടർ തന്നവരായിക്കോട്ടെ, നമുക്ക് മെക്കാനിക്കിനെയും ഒക്കെ റെഡിയാക്കി തന്നെ ആൾക്കാരായിക്കോട്ടെ, നമ്മളോട് നന്നായിട്ട് സംസാരിച്ച ആൾക്കാരടക്കം കുറേ പേരെ
കുറേ ഏഞ്ചൽസിനെ അന്ന് കാണാൻ പറ്റി, കുറേ നല്ല മനസ്സുള്ള കുറേ ഒരുപിടി ആൾക്കാരെ അന്ന് കാണാൻ പറ്റി. പിന്നെ അത് ഈ ഒരു സംഭവം, ഈ ഒരു കാർ ബ്രേക്ക് ഡൗൺ ആയതൊന്നും ഒരു കാട്ടിൽ വെച്ചോ നമ്മൾ, കാരണം ഈ ഒരു ജേർണി ചെയ്യുന്നവർക്കറിയാം ഇൻ ബിറ്റ്വീൻ കുറേ ഫോറസ്റ്റ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചൊന്നും അല്ല ഈ ഒരു വണ്ടി സ്റ്റക്കായി പോയത്. അതുപോലെ തന്നെ ഇതൊരു നൈറ്റിലല്ല സംഭവിച്ചത്, നല്ലൊരു വെട്ടമൊക്കെ ഉള്ളൊരു നല്ലൊരു സമയത്ത് നടന്ന്. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പം എനിക്കിത് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ദിവസം. കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തവര് അവര് നമ്മുടെ നമ്പർ മേടിച്ചു, നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവര് നമ്മളെ വിളിച്ച് സംസാരിച്ചു, എത്തിയോ, കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് അവർ നമ്മളെ നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഇപ്പോഴും നമ്മുടെ ചുറ്റും ഒത്തിരി നന്മയുള്ള മനുഷ്യരുണ്ട്. നമ്മുടെ ഊരും പേരും നാടും ഒന്നും അറിയാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.